ഭാരതം കണ്ട മഹാഗുരുക്കന്മാരിൽ അതുല്യസ്ഥാനമുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് യേശുക്രിസ്തുവിന്റെ ദർശനം ഉണ്ടായ അപൂർവ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മതങ്ങൾക്ക് അതീതമായുള്ള യഥാർത്ഥ ഈശ്വര അനുഭവത്തിലേക്ക് എത്താൻ ഈ അപൂർവ സംഭവകഥ നമ്മെ സഹായിക്കും. എല്ലാ മതങ്ങളുടെയും സാധനാക്രമങ്ങളിലൂടെ കടന്നുപോയി ഇവയെല്ലാം ഒരേ ഈശ്വരനിലെത്തുന്നു എന്ന് പ്രായോഗിക ജീവിത അനുഭവത്തിലൂടെ തെളിയിച്ച അവതാര പുരുഷനാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഹിന്ദുമതത്തിലെ വിവിധ ആരാധനാരീതികൾക്കൊപ്പം ഇസ്ലാം, ക്രിസ്തു, ജൈന, ബുദ്ധ മതങ്ങളും പരീക്ഷിച്ച് അനുഭവിച്ച പരമഹംസർ ഇവയെല്ലാം എത്തിയത് ഒരേ സ്ഥലത്തേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞു. ക്രിസ്തുമത വിശ്വാസിയായി 3 ദിവസം ജീവിച്ച ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് യേശുവിന്റെ ദർശനം ഉണ്ടായ അപൂർവ കഥയിലേക്ക് നമുക്ക് കടക്കാം. കന്യകാമറിയത്തിന്റെയും ഉണ്ണിയേശുവിന്റെയും ചിത്രം കണ്ടപ്പോഴുള്ള പരമഹംസരുടെ അപൂർവ അനുഭൂതിയും വിവരിക്കുന്നുണ്ട് എന്നതിനാൽ അവസാനം വരെ കാണുക. യേശുക്രിസ്തുവിന്റെ ദർശനമുണ്ടായ ഒരുപാട് വിശുദ്ധരും പുണ്യാത്മാക്കളും ക്രിസ്തുമതത്തിലുണ്ട്. ഫ്രാൻസിസ് അസീസി, ആവിലായിലെ തെരേസ്, പാദ്രേ പിയോ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ മറ്റൊരു മതക്കാരനായ ശ്രീരാമകൃഷ്ണ പരമഹംസർക്കുണ്ടായ ക്രിസ്തു ദർശനം ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിലകൊള്ളുന്നു. കൊൽക്കത്തയിലെ ദക്ഷിണേശ്വരത്ത് കാളിക്ഷേത്രത്തിലെ വെറുമൊരു സാധാരണ പൂജാരിയായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസർ ലോകം മുഴുവനും അറിയപ്പെടുന്ന മഹാഗുരുവായി മാറുന്നതിനു മുൻപാണ് ഈ സംഭവം. കാളിമാതാവിന്റെ പരമഭക്തനായിരുന്ന അദ്ദേഹം അതിനകം തന്നെ ഹിന്ദുമതത്തിലെ പലവിധ സാധനാക്രമങ്ങളും പരീക്ഷിച്ചു നോക്കിയിരുന്നു. ദേവിയായ ശക്തിയുടെ ചൈതന്യം തന്നെയാണ് ശിവനിലും രാമനിലും കൃഷ്ണനിലും എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ദ്വൈതം, അദ്വൈതം, വിശിഷ്ട അദ്വൈതം എന്നിവയും അനുഭവത്തിലൂടെ പരീക്ഷിച്ചു. അദ്വൈത വേദാന്തിയായി നിരാകാര രൂപിയായ ഈശ്വരനെയും അറിഞ്ഞു. കാളി മാതാവിനോടുള്ള തന്റെ തീവ്രഭക്തിക്ക് അപ്പോഴും ഒരു കുറവും അദ്ദേഹം വരുത്തിയില്ല. ഈശ്വരന് ഒരു രൂപമുണ്ടാക്കുക സാധ്യമല്ലെന്നും മനുഷ്യരൂപങ്ങളിൽ ഈശ്വരനെ കാണുന്നത് ശരിയല്ലെന്നും വാദിച്ചിരുന്ന ബ്രഹ്മസമാജക്കാരോട് പരമഹംസർ ഇങ്ങനെ പറഞ്ഞു: വെള്ളം മഞ്ഞുകട്ടയായി മാറിയാലും അത് വെള്ളം തന്നെയാണ്. നിരാകാര രൂപിയായ ഈശ്വരൻ ഭക്തന്റെ തീവ്ര അഭിലാഷത്താൽ മഞ്ഞുകട്ട എന്ന പോലെ രൂപം ധരിക്കുന്നു. വെള്ളത്തിനു രൂപം വന്നു എന്നതുമാത്രമാണ് വ്യത്യാസം. ഭക്തിയുടെ ചൂടിൽ ഉരുകിക്കഴിയുമ്പോൾ അത് വീണ്ടും വെള്ളം തന്നെയായി മാറും. ശ്രീരാമകൃഷ്ണന്റെ ഇത്തരം ലളിതമായ ഉപദേശങ്ങളും ഉപമകളും ആരുടെയും സംശയങ്ങൾ നീക്കുമായിരുന്നു. ദക്ഷിണേശ്വരത്തെ പരമഹംസരുടെ മുറിയിൽ മറ്റ് ഈശ്വര ചിത്രങ്ങൾക്കൊപ്പം യേശുക്രിസ്തുവിന്റെയും ഒരു ചിത്രമുണ്ടായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം ആ ചിത്രത്തിനു മുന്നിലും തിരികൾ തെളിക്കുമായിരുന്നു. ഈ കാലത്ത് കൽക്കത്തയിൽ നിന്നുള്ള ഭക്തനായ ശംഭുചരൺ മല്ലിക്ക് ബൈബിളിലെ യേശുവിന്റെ കഥകളും ഉപദേശങ്ങളും ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് പറഞ്ഞുകൊടുത്തു. യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ ക്രിസ്തുമത സമ്പ്രദായത്തിലൂടെ ഈശ്വരനിലേക്ക് എത്തണമെന്ന് പരമഹംസർക്ക് ആഗ്രഹം തോന്നി. ഈ ആഗ്രഹം അദ്ദേഹം പ്രാർത്ഥനയായി തന്റെ പ്രിയപ്പെട്ട കാളിമാതാവിനോട് പറയുകയും ചെയ്തു. ദക്ഷിണേശ്വരം ക്ഷേത്രത്തിന് അടുത്തു താമസിച്ചിരുന്ന യദുലാൽ മല്ലിക്കിന്റെ ഉടമസ്ഥയിലുള്ള പൂന്തോട്ടത്തിൽ പരമഹംസർ ഇടയ്ക്കിടെ പോകാറുണ്ടായിരുന്നു. ആ വീട്ടിലെ ചുമരുകളിൽ അനേകം നല്ല ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. അവയ്ക്കിടയിൽ കന്യകാമറിയത്തിന്റെയും ഉണ്ണിയായ യേശുവിന്റെയും ഒരു ചിത്രവും ഉണ്ടായിരുന്നു. ഒരു ദിവസം തോട്ടത്തിലെത്തിയ ശ്രീരാമകൃഷ്ണർക്ക് ഈ ചിത്രം കണ്ടപ്പോൾ വല്ലാത്തൊരു ആകർഷണം തോന്നി. അമ്മയുടെ മടിയിലിരിക്കുന്ന ഉണ്ണിയെ നോക്കി അദ്ദേഹം ഏറെ സമയം നിന്നു. യേശുക്രിസ്തുവിന്റെ അത്ഭുതകരമായ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ടു നിൽക്കവേ പെട്ടെന്ന് ആ ചിത്രം ചലിക്കുന്നതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഒരു അപൂർവ ജ്യോതിപ്രഭ ആ ചിത്രത്തിൽ നിറഞ്ഞു. അമ്മയുടെയും ഉണ്ണിയുടെയും രൂപങ്ങളിൽ നിന്ന് പ്രഭ പുറത്തേക്ക് വന്നു. ചിത്രത്തിൽ നിന്നുള്ള ജ്യോതിർരശ്മി തന്റെ നേർക്കു വരുന്നതായും ഉള്ളിലേക്ക് കയറുന്നതായും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. വർണ്ണിക്കാനാവാത്ത ഒരു അനുഭൂതി അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടായി. ജനിച്ചപ്പോൾ മുതൽ ജീവിതത്തിൽ പതിഞ്ഞ ഹൈന്ദവ സംസ്കാരങ്ങൾ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് പോയി ഒളിക്കുന്നതായും അതിന്റെ സ്ഥാനത്ത് പുതിയ സംസ്കാരം ഉദിക്കുന്നതായും അദ്ദേഹത്തിന് തോന്നി. മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ച് അദ്ദേഹം പരാജയപ്പെട്ടു.
ദേവിയോട് അദ്ദേഹം കാതരനായി പ്രാർത്ഥിച്ചു. അമ്മേ, എന്താണ് സംഭവിക്കുന്നത്? എന്നിൽ എന്തു മാറ്റമാണ് അവിടുന്ന് ഇപ്പോൾ വരുത്തുന്നത്? പക്ഷേ ആ പ്രാർത്ഥന കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഹൈന്ദവ ദേവീദേവന്മാരോട് ശ്രീരാമകൃഷ്ണനുണ്ടായിരുന്ന ഭക്തിയും പ്രേമവുമെല്ലാം അപ്പോൾ എവിടെയോ പോയി ലയിച്ചു. മനസ്സിൽ യേശുക്രിസ്തു മാത്രം നിറഞ്ഞു. ക്രൈസ്തവ ദേവാലയത്തിൽ യേശുവിന്റെ ചിത്രത്തിനു മുന്നിൽ പുരോഹിതർ ധൂപ പ്രാർത്ഥന നടത്തുന്നതും അവർ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നതും പരമഹംസരുടെ മനസ്സിൽ ഒരു ദർശനം എന്ന പോലെ ദൃശ്യമായി തെളിഞ്ഞു. ഏറെ നേരം അവിടെ തുടർന്ന ശേഷം അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് മടങ്ങി. പക്ഷേ തന്റെ മുറിയിൽ ചെന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഉണ്ണിയേശുവിന്റെയും മറിയത്തിന്റെയും ദൃശ്യങ്ങൾ മാഞ്ഞുപോയില്ല. യേശുവിനെ ഇടതടവില്ലാതെ ധ്യാനിച്ച് അദ്ദേഹം ആ മുറിയിൽ തന്നെ കഴിഞ്ഞു. കാളിയുടെ കോവിലിൽ പോയി ദേവിയെ ദർശിക്കുവാൻ പോലും പരമഹംസർ മറന്നുപോയി. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാളിദർശനം അദ്ദേഹം അതുവരെ മുടക്കിയിട്ടുണ്ടായിരുന്നില്ല. 3 ദിവസം ഇങ്ങനെ തുടർന്നു. 3-ാം ദിവസത്തിന്റെ അവസാനത്തിൽ ക്ഷേത്രവളപ്പിലെ പഞ്ചവടിയിൽ അദ്ദേഹം നടക്കുവാൻ ഇറങ്ങി. 5 മഹാവൃക്ഷങ്ങളുള്ള പഞ്ചവടി ശ്രീരാമകൃഷ്ണന്റെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു. അതിലെ നടക്കവേ പെട്ടെന്ന് ഒരാൾ മുന്നിൽ നിൽക്കുന്നതായി ശ്രീരാമകൃഷ്ണൻ കണ്ടു. വെളുത്തു സുന്ദരനായ ആ ദേവമാനവൻ കാഴ്ചയിൽ ഒരു വിദേശിയെപ്പോലെ ഉണ്ടായിരുന്നു. നീണ്ട കണ്ണുകളും അറ്റം അല്പം പതിഞ്ഞ മൂക്കും. തന്റെ അടുത്തേക്ക് നടന്നുവരുന്ന ദേവപ്രഭ നിറഞ്ഞ ആ മനുഷ്യരൂപം പരമഹംസർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അദ്ദേഹം വിസ്മയഭരിതനായി ചിന്തിച്ചു, ഇദ്ദേഹം ആരാണ്? ഇവിടെ എന്താണ് ചെയ്യുന്നത്? നോക്കിക്കൊണ്ടിരിക്കവേ ആ മൂർത്തി ശ്രീരാമകൃഷ്ണന്റെ സമീപത്തിൽ എത്തി. അപ്പോൾ തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു പ്രതിധ്വനി അദ്ദേഹം കേട്ടു. ദുഃഖിതരും പീഡിതരുമായ മനുഷ്യരെ മോചിപ്പിക്കുവാനായി കൊടുംക്രൂരതകൾ ഏറ്റുവാങ്ങി ജീവിതം ബലി അർപ്പിച്ച മഹായോഗി, പ്രേമമൂർത്തിയായ ദൈവപുത്രൻ, ഈശോ മിശിഹ. പെട്ടെന്ന് യേശുവിന്റെ ആ രൂപം ശ്രീരാമകൃഷ്ണനെ ആലിംഗനം ചെയ്തു. ശ്രീരാമകൃഷ്ണൻ ബാഹ്യബോധശൂന്യനായി. ആ രൂപം തന്നിൽ ലയിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. സ്വാമി ശാരദാനന്ദ എഴുതിയ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രത്തിലാണ് ഈ സംഭവം വിശദമായി വിവരിക്കുന്നത്. വർഷങ്ങൾക്കുശേഷം ഒരിക്കൽ ശ്രീരാമകൃഷ്ണനെ സന്ദർശിച്ചപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചു അദ്ദേഹവുമായി നടത്തിയ സംഭാഷണവും ശാരദാനന്ദ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണൻ തന്റെ യുവശിഷ്യന്മാരോടു അന്ന് ചോദിച്ചു, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടല്ലോ, അതിൽ യേശുവിന്റെ ശാരീരിക ഘടനയെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയൂ. അദ്ദേഹം കാഴ്ചയിൽ എങ്ങനെയായിരുന്നു? ഞങ്ങൾ മറുപടി നൽകി, യേശുദേവന്റെ ശരീരഘടനയെക്കുറിച്ച് ബൈബിളിൽ ഒന്നും പറഞ്ഞതായി ഞങ്ങൾ കണ്ടിട്ടില്ല. യേശുദേവൻ ജനിച്ചത് യഹൂദവംശത്തിലാണ്. അതിനാൽ നല്ല വെളുപ്പു നിറവും നീണ്ട കണ്ണുകളും നീണ്ടുകൂർത്ത് മൂക്കും ഉള്ളവനായിരുന്നിരിക്കണം. ഞങ്ങൾ പറഞ്ഞതു കേട്ട് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ കണ്ടത് മൂക്ക് അല്പം ഒന്ന് പതുങ്ങിയ ഒരു രൂപമാണ്. എന്താവും ഞാൻ അങ്ങനെ കാണാൻ കാരണം? ഇതിന് ഞങ്ങൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ഭാവാവേശത്തിൽ കണ്ടത് യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ രൂപമാവുന്നത് എങ്ങനെയെന്ന് മാത്രം ഞങ്ങൾ ചിന്തിച്ചു. ശ്രീരാമകൃഷ്ണന്റെ മുറിയിലുണ്ടായിരുന്ന യേശുക്രിസ്തുവിന്റെ ചിത്രത്തിൽ പോലും നീണ്ട മൂക്കായിരുന്നു ഉള്ളത്. ഒട്ടുമിക്ക ചിത്രങ്ങളിലും കാണുന്ന പോലെ യേശുക്രിസ്തുവിന്റേത് നീണ്ട് അറ്റം കൂർത്ത മൂക്ക് തന്നെയായിരുന്നിരിക്കണം. ഞങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നി. ശ്രീരാമകൃഷ്ണന്റെ മഹാസമാധി കഴിഞ്ഞ് കുറച്ചുകാലം കഴിഞ്ഞപ്പോഴാണ് യേശുവിന്റെ ശരീരഘടന സംബന്ധിച്ച് മറ്റൊരു പഠനം ശാരദാനന്ദ വായിക്കുന്നത്. അതിൽ യേശുവിന്റെ മൂക്ക് അല്പമൊന്നു പതുങ്ങിയതാവാനുള്ള സാധ്യത വിവരിച്ചിരുന്നു. അത് വായിച്ച് അത്ഭുതപ്പെട്ടുപോയതായി ശാരദാനന്ദ പിന്നീട് രേഖപ്പെടുത്തി. ഈശ്വർ സാക്ഷാത്കാരം നേടിയ മഹാഗുരുക്കന്മാർ ഏറെയുണ്ട്. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നുതന്നെയെന്നു പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരുപാട് പേർ വേറെയുമുണ്ട്. എന്നാൽ ഇവരിൽ നിന്ന് ശ്രീരാമകൃഷ്ണന്റെ ജീവിതം വേറിട്ടു നിൽക്കുന്നു.
കാരണം അദ്ദേഹം മാത്രമാണ് എല്ലാ മതങ്ങളും സത്യത്തിലേക്കുള്ള വഴിയാണെന്ന് അനുഭവത്തിലൂടെ തെളിയിച്ചു കാണിച്ചു കൊടുത്തത്. മഹേന്ദ്രനാഥ് ഗുപ്ത എഴുതിയ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ ശ്രീരാമകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു: മതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ എപ്പോഴും പരസ്പരം കലഹിക്കുന്നത് ഞാൻ കാണുന്നു. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ബ്രഹ്മവാദികൾ, ദേവീഭക്തർ, വൈഷ്ണവർ, ശൈവർ എല്ലാവരും പരസ്പരം കലഹിക്കുന്നു. കൃഷ്ണൻ എന്ന് വിളിക്കപ്പെടുന്നവൻ തന്നെയാണ് ശിവനെന്നും ആ ശക്തി തന്നെയാണ് കാളിയെന്നും യേശുവെന്നും അള്ളാഹു എന്നും വിളിക്കപ്പെടുന്നതെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കില്ല. ഒരു രാമനെ ഉള്ളൂ, പക്ഷേ അവനു ആയിരം നാമങ്ങളുണ്ട്, ആയിരക്കണക്കിന് രൂപങ്ങളുമുണ്ട്. ഈ കഥയിൽ നിന്നും നാം പഠിക്കുന്ന പാഠം എന്താണ്? ഈശ്വരനെക്കുറിച്ച് എല്ലാ മനുഷ്യർക്കും അവരുടേതായ സങ്കല്പമുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ അവന്റേതു മാത്രമായ ഈശ്വര രൂപമുണ്ട്. ഹിന്ദുമതത്തിൽ കോടിക്കണക്കിന് ദൈവങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അല്ലാതെ ദൈവങ്ങൾ കോടിക്കണക്കിന് ഉണ്ടെന്നല്ല ഇതിന്റെ അർത്ഥം. ഈശ്വരൻ ഒന്നു മാത്രമേയുള്ളൂ. അതിന് പല രൂപങ്ങളും നാമങ്ങളും നൽകുന്നത് മനുഷ്യനാണ്. ഒരേ ഈശ്വരനെ തേടിയുള്ള യാത്രയിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഈ ജീവിതകഥ നമുക്ക് നേർവഴി കാട്ടുമെന്നതിൽ സംശയമില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മതവിദ്വേഷം പടർത്താത്ത കമന്റുകൾ മാത്രം പോസ്റ്റ് ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഈ ചാനലിലെ എല്ലാ വീഡിയോകളും കാണാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.